नमस्कार राष्ट्रीय विवाद तर्क नीमुको त्रिदल पंचायत अध्यक्षन्मर इन आघोषतो तेरे कोर्पन नगरसभा तेरेपिष्ट विड़ मुड़ान काराय राजन मुदल इोटा प्रसडंटुमार तेरे राष्ट्रीय विवाद त्रिदल तर्क अल्पम आश्वसा डेमोक्रेसी एल स्वागत मोयदीन मलया आस्वदिप्च चलचि मलया सीमन अध्यम एेरतुपते बी पी मोयदीन विप्लवकार जीवित मरणानर अनश्वर निंजनम प्रणय आ सीम आविष्क सीम वंपन हिटाई तीर्ण मोयदी स्मारक कांजनम को सेवा मंदिर नशिचु मणिजुवयू सीम अणिय प्रवर्तर और सहाय नल्कि विमर्शन उयर्न ए कलकव मीनपिड़ानो ए दिलीप मोयदीन सेवा मंदिर पणियान सहाय वाग्दानु तरकलिडल एमकाजनाम तमिल प्रश्नमें दिलीप वेप्ति मुखते दिलीपि वरवल आघोषमाकु स्वप्न विषय कोद अब अब सोषा पर सत्यावस्थ मनस यावर अब मनस अम्म स्वप्न भूमि नामेल कूड़े संविधायकन संसाच बिमल अब नायक अभिच पृथ्वीराज संसाचु कम इवे वन शेष या मनस वेरे प्रश्न मनस अब संसाच ध्रुव नियम कुरूट और चौंदर्य पड़क अब या बिमलो पर अगर अदर वावाद मारी निका इंटे और भाग ഷോർട്ട് ഫിലിം വന്നു മാധ്യമങ്ങളിൽ വന്നു പക്ഷേ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ ഒരു സിനിമ വന്നപ്പോഴാണ് ആ സിനിമയുടെ പേരിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി രണ്ടു പേരും നിയമത്തിന്റെ മുമ്പിൽ ഇതിനെ പിന്നെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ആരും ചെന്നില്ല എല്ലാവരും ചോദിച്ച ചോദ്യം ഞാൻ ചോദിച്ചു അപ്പോൾ അത് നിയമ പ്രശ്നം കൊണ്ടാണ് 5 ലക്ഷത്തിന്റെ ഒരു ചെക്ക് ബിൽഡിംഗ് ഫണ്ടിനെ വേണ്ടി സിനിമയ്ക്കല്ല എന്ന് വ്യക്തമാക്കണം ഞാൻ നിങ്ങളോട് പറയുകയാണ് സിനിമയ്ക്ക് വേണ്ടി എന്നെ കഥക്കോ ഞാൻ ഒരു കാശിനും എന്നെ വിറ്റിട്ടില്ല അത് ആദ്യമേ പറഞ്ഞതുമാണ് ഇപ്പോൾ ആ ബിൽഡിംഗ് ഫണ്ടിലേക്ക് തന്ന 5 ലക്ഷം
കേസിലെത്തിയപ്പോൾ അവർ പറഞ്ഞു കാഞ്ചനയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി 5 ലക്ഷം കൊടുത്തതാണ്. എൻ്റെ വേദന എത്രയായിരിക്കും ഒന്ന് ഓർക്കൂ, എൻ്റെ വേദന എത്രയായിരിക്കും. എന്നിട്ടും ഞാനത് സഹിച്ചു. ഒത്തുതീർപ്പ് കോടതിയിൽ ഒത്തുതീർപ്പാക്കാൻ ഞങ്ങൾ ശ്രമം നടത്തി. അപ്പോഴും അവർ അവതരിപ്പിച്ച പേപ്പർ യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പ് കോടതിയിലെ ജഡ്ജിക്ക് പോലും തൃപ്തികരമായിരുന്നില്ല. അവിടെ വെച്ച് ഒത്തു തീരേണ്ട ഒരു സാധനം ഒത്തു തീർക്കാതെ പോയത് ഞങ്ങളല്ല, അവരാണ്. ഈ വേദിയിൽ ഞാൻ കാഞ്ചനമ്മയോട് ചോദിക്കുകയാണ്, ആ കേസ് പിൻവലിച്ച് രണ്ടുപേരും ഒന്നായി കൂടെ എന്നുള്ളൊരു ചോദ്യം, അത് വേണോ വേണ്ടയോ? വേണം. ദിലീപിന്റെ ആവശ്യം പക്ഷേ അതേപോലെ സ്വീകരിക്കാൻ കാഞ്ചനമ്മയ്ക്ക് കഴിയില്ല. കാരണം കാഞ്ചനമ്മയുടെ മനസ്സിൽ ഒരു മുറിവുണ്ട്. സ്വന്തം ജീവിതകഥ ആവിഷ്കരിക്കുമ്പോൾ കുടുംബക്കാരെ മോശമായി ചിത്രീകരിച്ചതു മുതൽ ഇങ്ങോട്ട് സംവിധായകൻ വിമൽ അടക്കമുള്ളവർ കാണിച്ച വഞ്ചനയെക്കുറിച്ചാണ് അവർ വിശദീകരിക്കുന്നത്. എന്നാലും പൊറുക്കാൻ തയ്യാറാണ്. എന്റെ പിതാവ് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന ചെറിയ തലമുറക്ക് കേട്ടു പരിചയമുള്ള വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച കാര്യം സത്യം പറഞ്ഞാൽ അതുവരെ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം എന്നെ എനിക്ക് തന്നപ്പോൾ അത് മുഴുവനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം എപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴൊക്കെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് അവൻ, കാരണം അവൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എഴുതിക്കോട്ടെ, അവൻ അങ്ങനെ ഒരു തെറ്റ് വരുത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അത്ര വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. 8-ഉം 10-ഉം കാര്യസ്ഥന്മാരുണ്ടായിരുന്ന ഒരു കച്ചവടക്കാരനോടും അടി കൂടാത്ത എൻ്റെ അച്ഛനെ ഈ യുദ്ധമാണല്ലോ ചിത്രീകരിച്ചത്, എൻ്റെ വീട്ടുകാർ എന്ത് കരുതും, ഞാൻ പറഞ്ഞതായി കരുതുമോ എന്നൊക്കെ കൂടെ ഞാൻ വളരെ, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് അതുകൂടെ പറയട്ടെ, വളരെ അസ്വസ്ഥമായൊരു സന്ദർഭമായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ആ സിനിമ കാരണമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ദിലീപ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ. ഈ സാഹചര്യത്തിലും കേസും വഴക്കുമായി മുന്നോട്ടു പോകാതെ സഹകരിക്കാനും ചരിത്രത്തിൽ സിനിമ കൊണ്ട് മാത്രമല്ലാതെ പ്രവൃത്തി കൊണ്ടും ഇടം പിടിക്കാനും അണിയറ പ്രവർത്തകർക്ക് ബുദ്ധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.